السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله مسبغ النعم على العباد أجمعين. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره. لك الحمد حتى ترضى ولك الحمد حتى رضيت وبعد الرضا ولك الحمد على كل حال. وأشهد أن لا إله إلا الله وحده لا شريك له الكبير المتعال. وأشهد أن نبينا وحبيبنا محمدا صلى الله عليه وسلم عبد الله ورسوله كريم السجايا وشريف الخصال صلى الله عليه وعلى آله وصحبه خير صحب وأفضل آل والتابعين ومن تبعهم بأحسن إلى يوم المآل وسلم تسليما كثيرا كثيرا. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِنْ شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِنْ كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ദാറുൽ ഉലൂം അറബി കോളേജ് വിദ്യാർത്ഥികൾ അൽ ഇത്തിഹാദ് ഓൺലൈനിലൂടെ സമർപ്പിക്കുന്ന ഖുർആനിൻ്റെ തണലിൽ എന്ന പരിപാടിയുടെ 11-ാം ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 9 ക്ലാസ്സുകളും ഒന്ന് ക്വിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരുന്നു നാം കൈകാര്യം ചെയ്തത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് വിഷയാധിഷ്ഠിതമായ 10-ാമത്തെ ക്ലാസ്സിലേക്കും നമ്മളുടെ ഈ പരിപാടിയുടെ 11-ാമത്തെ ക്ലാസ്സിലേക്കും കടക്കാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. ഈ ദിവസങ്ങളിലൊക്കെ നാം കേട്ടതും പറഞ്ഞതുമെല്ലാം നമുക്ക് ജീവിതത്തിൽ പകർത്താനും അതിൻ്റെ പ്രതിഫലങ്ങൾ നേടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ 10 ദിവസങ്ങളിലും നാം അനുഷ്ഠിച്ച എല്ലാ കർമ്മങ്ങളും അള്ളാഹു പൂർണ്ണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് അള്ളാഹു വലയം ചെയ്യുമാറാകട്ടെ. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ അമലുകൾ ജാഗ്രതയോടെ ചെയ്ത് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ ഓതിവെച്ച വചനം വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം ഇബ്രാഹീമിലെ 7-ാമത്തെ വചനമാണ്. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ തീർച്ചയായും എൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കും എന്ന് നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ച സന്ദർഭം ശ്രദ്ധേയമത്രേ. ഇതാണ് ഈ വചനത്തിൻ്റെ സാരം. ഇതിൽ പരാമർശിക്കുന്ന വിഷയം നന്ദിയും നന്ദികേടുമാണ്. സാധാരണ നമ്മളൊക്കെ പത്രങ്ങളിലൊക്കെ വായിക്കാറുള്ള സംഭവങ്ങളിൽ ഒരു സംഭവം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാം. സ്വന്തം മകനെ വെട്ടിക്കൊന്ന് ആയുധവുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരമ്മ ആ പോലീസ് സ്റ്റേഷനിൽ നൽകിയ മൊഴി, ഇത്രയും കാലം അവനെ പോറ്റി വളർത്തിയത് ഞാനാണ്. അവൻ്റെ ഭക്ഷണത്തിനും പഠന ചെലവിനും അവൻ്റെ മറ്റു കാര്യങ്ങൾക്കും പണമുണ്ടാക്കാനുള്ള അധ്വാനമായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ. അവൻ്റെ വളർച്ചയാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതുമാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. എന്നിട്ടിപ്പോൾ അവൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. ഇത്രയും കാലം ഞാൻ അവന് നൽകിയതിനും ചെയ്തു കൊടുത്തതിനും ഒരു നന്ദി വാക്ക് പോലും തിരിച്ചു തന്നില്ല. ഇത് ഒരമ്മയ്ക്ക് സഹിക്കാൻ കഴിയുമോ? സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തവനെ ഞാൻ വകവരുത്തി. ഞാൻ തന്നെയാണ് അവനെ കൊന്നത്. എത്ര ആശ്ചര്യകരവും അവിശ്വസനീയവുമായ വാക്കുകളാണ്
ആ അമ്മയുടെ വായ് വായ് വായിൽ നിന്ന് പുറത്തേക്ക് വന്നത് അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. മകനിൽ നിന്ന് പ്രതീക്ഷിച്ചത് ലഭിക്കാതായപ്പോൾ വാത്സല്യനിധിയായ അമ്മയ്ക്ക് അത് താങ്ങാനും സഹിക്കാനും പൊറുക്കാനും കഴിഞ്ഞില്ല. ഒരു നന്ദി വാക്ക് പോലും തിരിച്ചു നൽകാത്ത ആ മകനെ ജീവിക്കാൻ പോലും ആ അമ്മ അനുവദിച്ചില്ല. നിത്യേന വായിക്കുകയും വിസ്മൃതിയിലാണ്ടുപോവുകയും ചെയ്യുന്ന കേട്ട് തള്ളിക്കളയാറുള്ള സംഭവങ്ങളിൽ ഒന്ന് എന്ന് നാം വിചാരിച്ചാൽ മതി. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ഇന്നത്തെ മക്കളിൽ പലരുടെയും അമ്മമാരിൽ പലരുടെയും ഒരു നേർചിത്രമായിട്ട് വേണമെങ്കിൽ ഇത്തരം സംഭവങ്ങളെ നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം. അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾക്കും സഹകരണങ്ങൾക്കും പ്രത്യുപകാരം ആഗ്രഹിക്കുക എന്നത് മനുഷ്യ സഹജമാണ്. സഹായം ലഭിച്ചവർ നന്ദി കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, തിരിഞ്ഞു കുത്തുക കൂടി ചെയ്താലുള്ള മനോദുഃഖവും വേദനയും അമർഷവും അവർണ്ണനീയവും അവാച്യവുമായിരിക്കും. ചെയ്തു കൊടുത്ത ചെറിയ ചെറിയ സഹായങ്ങൾ പോലും വിളിച്ചു പറഞ്ഞു ആലോകരുടെ മുന്നിൽ ഞെളിയുന്നവരും ലഭിച്ച വലിയ വലിയ സഹായങ്ങൾക്ക് പോലും നന്ദി കാണിക്കാൻ തയ്യാറില്ലാത്തവരുമാണ് മനുഷ്യരിൽ പലപ്പോഴും പലരും. ഇത് രണ്ടിലും നാം ഉണ്ടാകാൻ പാടില്ല. നാം മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർക്ക് നാം ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾക്ക് നന്ദി ആഗ്രഹിക്കരുത് എന്നും ആരോടും നന്ദികേട് കാണിക്കരുതെന്നും നന്ദി ഉള്ളവരാകണമെന്നുമാണ് നാം ഇതിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒന്ന് രണ്ട് പ്രവാചക വചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണർത്തട്ടെ. മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യഷ്കുരിന്നാസലം യഷ്കുരില്ലാഹ, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോടും നന്ദി കാണിക്കുകയില്ല. അപ്പൊ രണ്ടും വേണമെന്ന് അർത്ഥം. അതേപോലെ അഷ്അസ് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ സാരം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഷ്കറന്നാസി ലില്ലാഹി അസ്സവജല്ല അഷ്കറുഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് നന്ദി ചെയ്യുന്നവൻ ആരാണോ അവനാണ് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവനായി തീരുക. അപ്പൊ ജനങ്ങളോട് നന്ദി കാണിക്കുമ്പോൾ മാത്രമേ ഒരുവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവൻ ജനങ്ങളോടും, ജനങ്ങളോട് നന്ദി കാണിക്കുന്നവൻ അള്ളാഹുവിനോടും നന്ദി കാണിച്ചിരിക്കും. അതാണ് ഈ രണ്ട് വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരാളോട് നന്ദി കാണിക്കുവാനുള്ള, നന്ദി ഉണ്ടാകുവാനുള്ള കാരണം അയാൾ ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ് എങ്കിൽ നാം ഈ ലോകത്ത് നന്ദി ചെയ്യേണ്ടത്, നന്ദി ഉള്ളവരാകേണ്ടത് ആരോടാണ്? നന്ദിയുടെ മുഴുവൻ അംശങ്ങളും ആദ്യവും അവസാനവും സമർപ്പിക്കേണ്ടത് സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും അനുഗ്രഹദാതാവുമായ അള്ളാഹുവിനോട് മാത്രമാണ്. കാരണം എല്ലാം അവൻ്റെ ദാനങ്ങളാണ്. നല്ല ആരോഗ്യമുള്ള ശരീരം, ആ ശരീരത്തിൽ ആരോഗ്യമുള്ള അവയവങ്ങൾ, നല്ല ഭാര്യ, മിടുക്കരായ മക്കൾ, സമ്പത്ത്, ജോലി, കച്ചവടം, അറിവ്, കൃഷി, അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഒടുങ്ങാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങളുടെ എല്ലാം ദാതാവ് അള്ളാഹു മാത്രമാണ്. ഇതെല്ലാം അവനൊന്ന് പിൻവലിച്ചാൽ നമ്മളുടെ കണ്ണ് അതിൻ്റെ കാഴ്ച എന്ന ഒരൊറ്റ അനുഗ്രഹത്തിന് മാത്രം നന്ദി അർപ്പിക്കാൻ ഒരു ജന്മം മുഴുവൻ അള്ളാഹുവിന് നന്ദി ചെയ്താലും തികയുകയില്ല, പൂർത്തിയാവുകയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ ബാക്കിയോ? ശരീരത്തിലെ ഓരോ അവയവവും എന്ത് വിലയുള്ളതാണെന്ന് നാം ചിന്തിച്ചു നോക്കുന്നുണ്ടോ? ഒന്നൊടിഞ്ഞാൽ ഒന്ന് കൂട്ടിത്തുന്നാൻ എത്ര രൂപ വേണം? ഒന്ന് പല്ല് പോയാൽ അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് പല്ല് വെക്കാൻ എത്ര രൂപ വേണം? കേൾവിശക്തി ഒന്ന് കുറഞ്ഞു പോയാൽ അല്പം കേൾക്കാൻ സഹായിക്കുന്നതിന് കേൾവി സഹായികൾ വാങ്ങിവെക്കുന്നതിന് എത്ര രൂപ വേണം? എല്ലാറ്റിനും സ്പെയർ പാർട്ടുകൾ കിട്ടും. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് മാത്രം സ്പെയർ പാർട്സുകൾ കിട്ടുകയില്ല. എന്തെങ്കിലുമൊക്കെ അതിന് പറ്റുന്ന നിലയിൽ ഉണ്ടാക്കി നമ്മളുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്താലേ കഴിയുകയുള്ളൂ. ഡയാലിസിസിൻ്റെ അവസ്ഥ നാമൊന്ന് ആലോചിച്ച് നോക്കി, എത്ര രൂപ വേണം മര്യാദയ്ക്കൊന്ന് ശ്വാസം വിട്ട് ജീവിച്ചു പോകണമെങ്കിൽ? ഒരു പൈസ പോലും ചെലവില്ലാതെ അള്ളാഹു ഇത്രയും വില പിടിപ്പുള്ള ശരീരം നമുക്ക് നൽകി. എന്ത് നന്ദിയാണ് അള്ളാഹുവിനോട് നമുക്കുള്ളത്! എത്ര കോടിയുമായിട്ടാണ് നാം ഓരോരുത്തരും ഈ നടന്നു നീങ്ങുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വഫീ അംഫുസിക്കും അഫലാ തുബ്സിറൂൻ,
51-ാം അധ്യായം അദ്ദാരിയാത്തിലെ 21-ാമത്തെ വചനം, നിങ്ങളിൽ തന്നെയും പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്, എന്നിട്ട് നിങ്ങൾ അത് കണ്ടറിയുന്നില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായമായ സൂറത്തുൻ നഹലിലെ 72-ാമത്തെ വചനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണത്. അതിങ്ങനെയാണ് ആ വചനം, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദതൻ വറസഖക്കും മിനൽ ത്വയ്യിബാത് അഫബിൽ ബാത്തിലി യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കുകയും നിങ്ങളുടെ ഇണകളിലൂടെ അവൻ നിങ്ങൾക്ക് പുത്രന്മാരെയും മക്കളെയും പേരക്കിടാങ്ങളെയും ഉണ്ടാക്കിത്തരികയും വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും അവർ അസത്യത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിക്കുകയുമാണോ ചെയ്യുന്നത്? വല്ലാത്ത ചോദ്യം. ഇതൊക്കെ മനുഷ്യന് കിട്ടുന്നതാണ്. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് അസത്യത്തിൽ വിശ്വസിക്കുകയും പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തള്ളിക്കളയുകയും നിഷേധിക്കുകയുമാണോ മനുഷ്യ നീ ചെയ്യുന്നത് എന്ന ചോദ്യമാണ് സൂറത്തുൻ നഹലിലെ ഈ 72-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. അതേപോലെ തന്നെ നമ്മെ ചിന്തിപ്പിക്കുന്ന വചനമാണ് സൂറത്തുൻ നഹലിലെ 53, 54, 55 വചനങ്ങൾ. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് സുമ്മ ഇദാ മസ്സക്കും ദുർറു ഫഇലൈഹി തജ്അറൂൻ സുമ്മ ഇദാ കശഫ ദുർറ അൻകും ഇദാ ഫരീഖും ബിറബ്ബിഹിം യുശ്രികൂൻ ലിയക്ഫുറു ബിമാ ആതൈനാഹും ഫതമത്തഉ ഫസൗഫ തഅലമൂൻ. നിങ്ങളിൽ അനുഗ്രഹമായി എന്തുണ്ടെങ്കിലും അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു കഷ്ടത ബാധിച്ചാൽ അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മുറവിളി കൂട്ടി ഓടിച്ചെല്ലുന്നത്. പിന്നെ നിങ്ങളിൽ നിന്ന് ആ കഷ്ടത നീക്കിത്തന്നാൽ നിങ്ങളിൽ ഒരു വിഭാഗമത തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കുകാരെ ചേർക്കുന്നു. നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ അങ്ങനെ അവർ നന്ദികേട് കാണിക്കുന്നു. നിങ്ങൾ സുഖിച്ചുകൊള്ളൂ, എന്നാൽ പിന്നീട് നിങ്ങൾ അറിഞ്ഞുകൊള്ളും. ഇതാണ് ആ വചനങ്ങളുടെ സാരം. മനുഷ്യന്റെ നന്ദികേടിന്റെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കാൻ പര്യാപ്തമാകുന്ന വചനമാണത്. അതെ, അനുഗ്രഹമായി എന്തും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ ഓർമ്മ നമുക്കുണ്ടായാൽ നമ്മൾ നന്ദിയുള്ളവരാകും. ആ ഓർമ്മ നമ്മിൽ നിന്ന് വിട്ടാൽ നമ്മൾ നന്ദി കെട്ടവരായി മാറും. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അവനോട് നന്ദിയുള്ളവരാവുക എന്നുള്ളത് മനുഷ്യന്റെ പ്രഥമമായ ഒരു ബാധ്യതയാണ്. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ വചനങ്ങൾ, അല്ലാഹു അല്ലദീ ഖലഖ അസ്സമാവാതി വൽ അർദ് وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. അള്ളാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും അതുമൂലം ഉപജീവനത്തിനായി കായ്കനികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തത്. അവന്റെ കൽപ്പന പ്രകാരം കടലിലൂടെ സഞ്ചരിക്കുന്നതിനായി കപ്പലുകളെ കീഴ്പ്പെടുത്തി തരികയും നദികളെ അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തരികയും ചെയ്തിരിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും പതിവായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിലയിൽ അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തരികയും രാവിനെയും പകലിനെയും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അവൻ നൽകുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കണക്കെടുക്കാനാവില്ല. തീർച്ചയായും മനുഷ്യൻ മഹാ അക്രമകാരിയും വളരെ നന്ദി കെട്ടവനും തന്നെയാകുന്നു. ലലൂമുൻ കഫാർ എന്ന വിശേഷണമാണ് അള്ളാഹു ഇവിടെ നൽകിയത്. അക്രമകാരിയും ഏറെ നന്ദി കെട്ടവനും എന്നർത്ഥം. മറ്റൊരു വിലയിരുത്തൽ, നമുക്കൊക്കെ ഏറെ പരിചിതമായ 100-ാം അധ്യായം അൽ ആദിയാത്തിലെ 6-7 വചനങ്ങൾ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവൻ തന്നെയാകുന്നു. തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു. കുതിരകളെ കൊണ്ട് സത്യം ചെയ്തതിന് ശേഷം എന്താണ് ആ കുതിരകൾ കിതച്ചുകൊണ്ടോടുന്ന, കുളമ്പ് കല്ലിലുരസി തീപ്പൊരിപാറിക്കുന്ന, പ്രഭാതത്തിൽ കടന്നാക്രമണം നടത്തുന്ന, പൊടിപടലം ഇളക്കിവിടുന്ന, ശത്രുസംഘത്തിന്റെ നടുവിൽ പ്രവേശിച്ച് പോരാടുന്ന കുതിരകൾ? യുദ്ധത്തിന് പരിശീലിപ്പിക്കപ്പെടുന്നവയാണല്ലോ കുതിരകൾ. അവ അതിൻ്റെ യജമാനൻ അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് എങ്ങോട്ട് പോകാൻ അതിൻ്റെ കടിഞ്ഞാൻ പിടിച്ച് ആവശ്യപ്പെട്ടാലും പോകുന്നു എന്ന് മാത്രമല്ല,
ശത്രു സഞ്ചയത്തിന്റെ നടുവിലേക്ക് കടന്ന് എത്തി ആ ശത്രു സഞ്ചയത്തെ പരാജയപ്പെടുത്തി തന്റെ യജമാനെ സുരക്ഷിതരാക്കുന്ന അവസ്ഥ പോലും കുതിരകൾ ചെയ്യാറുണ്ട്. എന്തൊരു നന്ദിയാണ് ആ കുതിരകൾക്കുള്ളത്. ആ കുതിരകളെ കുറിച്ച് ഓർമ്മിപ്പിച്ചതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത്, സത്യം ചെയ്തതിന് ശേഷമാണ് പറയുന്നത്, മനുഷ്യനോ അതിനേക്കാൾ നന്ദി കെട്ടവനാണ്. അതിനാരോടും ചോദിക്കേണ്ട, അവൻ തന്നെയാണ് അതിന് സാക്ഷി. ആരോട്? റബ്ബിനോട്. സചേതനവും അചേതനവുമായ സർവ്വതിനെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സർവലോക രക്ഷിതാവായ അള്ളാഹുവിനോട് നാം നന്ദികേട് കാണിച്ചാൽ പിന്നെ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? വളരെ കുറച്ച് മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 4 സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. അതായത് ഖലീലം മാ തഷ്കുറൂൻ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ എന്ന്. അതിലൊന്ന് 23 അധ്യായം അൽ മുഅ്മിനൂനിലെ 78, وهو الذي انشأ لكم السمع والابصار والافئده قليلا ما تشكرون. അവനാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കി തന്നിട്ടുള്ളവൻ, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. 2, 7 അധ്യായം മഅറാഫിലെ 10 വചനം, ولقد مكنناكم في الارض وجعلنا لكم فيها معايش قليلا ما تشكرون. നിങ്ങൾക്ക് നാം ഭൂമിയിൽ സ്വാധീനം നൽകുകയും നിങ്ങൾക്കവിടെ നാം ജീവിത മാർഗങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. 3, 32 അധ്യായമായ സജദയിലെ 7, 8, 9 വചനങ്ങൾ, അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ വബദഅ ഖൽഖൽ ഇൻസാനി മിൻ ത്വീൻ ثم جعل نسله من سلاله من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والابصار والافئده قليلا ما تشكرون. താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും വിശിഷ്ടമാക്കിയവനത്രേ അവൻ. മനുഷ്യന്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്ന് അവൻ ആരംഭിച്ചു. പിന്നെ അവന്റെ സന്തതിയെ നിസ്സാരമായ ഒരു വെള്ളത്തിന്റെ സത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കി. പിന്നെ അവൻ ശരിയായ രൂപത്തിലാക്കുകയും തൻ്റെ വകയായുള്ള ആത്മാവ് അവൻ അതിൽ ഊതുകയും ചെയ്തു. നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കി തരികയും ചെയ്തു, വളരെ കുറച്ചു മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. 4 വചനം, 67 അധ്യായം അൽ മുൽക്കിലെ 23 വചനം, ഖുൽ ഹുവല്ലദീ അൻഷഅകും വജഅല ലക്കുംസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ. പറയുക, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരികയും ചെയ്തവനാണവൻ, വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. ഈ 4 സ്ഥലത്തും കേൾവി, കാഴ്ചകൾ, ഹൃദയങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് ഏറെ ചിന്തനീയമായ കാര്യമാണെന്ന് മാത്രം പറയുന്നു. തികഞ്ഞ നന്ദിയുള്ളവർ വളരെ അപൂർവമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വചനമുണ്ട്. 34 അധ്യായം അസ്സബയിലെ 13 വചനം, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കും അള്ളാഹു നൽകിയ അവാച്യമായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സബയിലെ 13 വചനത്തിൽ പറയുന്ന വാക്ക്, ഇഅ്മലു ആല ദാവൂദ് ശുക്രാ വഖലീലുൻ മിൻ ഇബാദിയ ശക്കൂർ. അവിടെ പ്രയോഗിച്ച ശക്കൂർ എന്ന് പറഞ്ഞാൽ ഏറെ നന്ദി ചെയ്യുന്നവൻ, തികഞ്ഞ നന്ദിയുള്ളവൻ എന്നർത്ഥം. ദാവൂദ് കുടുംബമേ, നിങ്ങൾ നന്ദിപൂർവം പ്രവർത്തിക്കുക. തികഞ്ഞ നന്ദിയുള്ളവൻ എന്റെ ദാസന്മാരിൽ വളരെ അപൂർവമത്രേ. അപ്പൊ അവിടെ വളരെ അപൂർവം എന്നാണ് പറഞ്ഞത്. അശക്കൂർ എന്ന പ്രയോഗത്തോടുകൂടി പറഞ്ഞത് വളരെ അപൂർവം എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ സബ അധ്യായം 13 വചനത്തിലാണ്. രണ്ട് പ്രവാചകന്മാർക്ക് നൽകിയ അവാച്യമായ അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിച്ചിട്ട് ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ നന്ദിയുള്ളവരാകണം, നിങ്ങൾ നന്ദിയോടുകൂടി പ്രവർത്തിക്കണം, തികഞ്ഞ നന്ദിയുള്ളവർ എന്റെ ദാസന്മാരിൽ വളരെ അപൂർവമാണ്, അവരിൽ നിങ്ങൾ പെടരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിന് ഇങ്ങനെ നന്ദി? നാം ആലോചിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, അത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാര്യം. ഇനി നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം ശരീരങ്ങളിലേക്കൊന്ന് പോയി നോക്ക്. നമ്മുടെ ഭക്ഷണം, നമ്മളുടെ വെള്ളം, നാം കുടിക്കുന്ന വെള്ളം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അത് ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം യാതൊരു പ്രയാസവുമില്ലാതെ നമ്മുടെ തൊണ്ടയിലൂടെ അന്നനാളത്തിലൂടെ നമ്മളുടെ കുടലിലേക്ക് എത്താൻ അള്ളാഹു ഒരുക്കിയിരിക്കുന്ന സംവിധാനം, ഒരിറക്ക് വെള്ളം അതേപോലെ അന്നനാളത്തിലൂടെ വയറ്റിലെത്താൻ ഒരുക്കിയിരിക്കുന്ന സംവിധാനം, അതൊക്കെ കുറ്റമറ്റ നിലയിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. ആ സംവിധാനത്തിന് വിധേയനായി ആ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ
ഒരു നേരമെങ്കിലും അൽഹംദുലില്ലാ എന്നല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പറയാൻ മുതിരുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അവനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക? ഭക്ഷണം, വെള്ളം, ദഹനപ്രക്രിയ, ഒരിറ്റ് വെള്ളം ഇറങ്ങാതെ കരഞ്ഞ് ബുദ്ധിമുട്ടി ട്യൂബിലൂടെയും മറ്റും അത് അകത്തേക്ക് നൽകേണ്ടി വരുന്ന സ്ഥിതിവിശേഷമുള്ള എത്രയോ പേർ, ആരോഗ്യം ക്ഷയിച്ച് സ്വന്തം ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ ശയ്യാവലംബികളായി ഇങ്ങനെ കിടക്കുന്ന എത്രയോ പേർ, ഇവരുടെയൊക്കെ ഇടയിൽ നിന്ന് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി നാം വായിലേക്ക് ഉരുട്ടിവെക്കുന്നു, ഗ്ലാസിൽ നിന്ന് നാം തന്നെ വെള്ളമെടുത്ത് കുടിക്കുന്നു, അത് ദഹിക്കുന്നു, അത് പുറത്തേക്ക് പോകുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പുറത്തേക്ക് പോകാൻ പണം മുടക്കേണ്ടി വരുന്നില്ല, ഇങ്ങനെ അതിനും പണം മുടക്കേണ്ടി വരുന്നവർ എത്രയോ പേരാണ് മനുഷ്യരുടെ ഇടയിൽ. ഇതൊക്കെ നമുക്ക് ലഭ്യമായിട്ടും അള്ളാഹുവിനെ ഓർക്കാനും അവന് നന്ദി പറയാനും നന്ദി പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയാതെ പോയാൽ നമ്മളെക്കാൾ ദൗർഭാഗ്യവാന്മാർ ആരാണുള്ളത് എന്ന് സഹോദരി സഹോദരങ്ങളെ നാം ഒന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിനോടുള്ള നന്ദിയുടെ അടയാളമാണ് അവന് മാത്രമുള്ള ആരാധന. ഏകദൈവ ആരാധനയാണ് അഥവാ തൗഹീദാണ് നന്ദിയുടെ പരമമായ അവസ്ഥ. മുവഹ്ഹിദല്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലെ സഹോദരന്മാർ സ്വപ്നം കണ്ട് സ്വപ്നവ്യാഖ്യാനം ചോദിച്ച സന്ദർഭത്തിൽ അത് മറുപടി പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഒരു ദൗത്യ നിർവഹണം, ആ ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട് സൂറത്ത് യൂസുഫിലെ. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ആ ഭാഗം മാത്രം. 12-ാം അധ്യായം യൂസുഫിലെ 36 മുതൽ 40 വരെയുള്ള വചനങ്ങൾ ആവശ്യമുള്ളവർ ഒന്ന് എടുത്തു നോക്കുക. അതിൽ 38-ാം വചനത്തിൽ പറഞ്ഞത് മാ കാനലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ ദാലിക മിൻ ഫളിലില്ലാഹി അലൈനാ വഅലന്നാസ് വലാകിന്ന അക്സറന്നാസ് ലാ യശ്കുറൂൻ. അല്ലാഹുവിനോട് യാതൊന്നിനെയും പങ്കുചേർക്കാൻ ഞങ്ങൾക്ക് പാടുള്ളതല്ല, ഞങ്ങൾക്കും മനുഷ്യർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ പെട്ടത് അത്രേ അത്, പക്ഷേ അധികമാരും നന്ദി കാണിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഏകത്വം മനസ്സിലാക്കി അവന് മാത്രം ആരാധന ചെയ്ത് അവനിൽ പങ്കു ചേർക്കാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ നന്ദിയാണ്. നന്ദിയുടെ പാരമ്യതയിലുള്ള കാര്യമാണ് അത്. മനുഷ്യൻ അള്ളാഹുവിന് അള്ളാഹു മനുഷ്യർക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ പെട്ടതുമാണ്. പക്ഷേ ആ അനുഗ്രഹത്തിന് നന്ദികേട് കാണിക്കാൻ മനുഷ്യർ ബഹുഭൂരിഭാഗവും തയ്യാറാകുന്നില്ല എന്നാണ് മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജയിലിലെ സഹോദരന്മാരോട്, സുഹൃത്തുക്കളോട്, രണ്ട് ചങ്ങാതിമാരോട് പ്രബോധനം നടത്തിയ സന്ദർഭത്തിൽ പ്രധാനമായും പറഞ്ഞ കാര്യം. പ്രിയമുള്ളവരെ, അതൊരു വലിയ നന്ദി തന്നെയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് നന്ദിയായി വരുന്നത് നേരത്തെ സൂചിപ്പിച്ചു, ഏകദൈവാരാധനയാണ് മെയിൻ. അതേപോലെ അത് പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ അവന് വേണ്ടി സുജൂദിൽ വീഴാനുള്ള സന്മനസ്സുണ്ടാകുക, മറ്റ് ആരാധനാകർമ്മങ്ങൾ, പ്രാർത്ഥനകൾ, അവൻ തന്ന ധനത്തിൽ നിന്ന് സക്കാത്ത് സദഖ പോലെയുള്ളത് നൽകൽ, അവൻ്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് ജീവിക്കൽ, അവൻ്റെ വിരോധങ്ങൾ ജീവിതത്തിൽ നിന്ന് വർജിക്കൽ, അവൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള മറ്റ് കർമ്മങ്ങൾ, അവനെ സ്തുതിക്കുക, പ്രകീർത്തിക്കുക, അവന് നന്ദി പറയുക, തസ്ബീഹ്, തഹ്മീദ്, തഹ്ലീൽ, തക്ബീർ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നാം ഒന്ന് ഓർത്തു നോക്കുക. ആദ്യത്തിൽ നമ്മൾ കേട്ട ഒരമ്മ മകൻ്റെ നന്ദി തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ മകന് വധശിക്ഷ വിധിച്ച അമ്മയെ ഒന്ന് മനസ്സിൽ കാണുക. നന്ദി ചെയ്യാത്തവർക്ക് പിന്നെ അള്ളാഹു കാത്തുവെച്ചിരിക്കുന്ന ശിക്ഷ എന്തായിരിക്കും, എത്ര കഠോരമായിരിക്കും എന്നുള്ളത് ഈ വസ്തുതയോടൊപ്പം ചേർത്ത് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രഖ്യാപനമാണ് സത്യത്തിൽ വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ്. ആ പ്രഖ്യാപനം, അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പിന്നെന്താണ് ഈ നമ്മളൊക്കെ ആലോചിക്കേണ്ടത്? ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും? പരലോക ശിക്ഷ ഉറപ്പ്. അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ച് ഷിർക്ക് ചെയ്ത് ജീവിച്ചാൽ ശിക്ഷ ഉറപ്പാണ്. അതേസമയം ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ പല രൂപത്തിലുള്ള ശിക്ഷകളും പരീക്ഷണങ്ങളും, തീക്ഷ്ണമായ പരീക്ഷണങ്ങളും ഒക്കെ നമുക്കുണ്ടായേക്കാം. അതും ആ നന്ദികേടിൻ്റെ പര്യായമായി അല്ലെങ്കിൽ പ്രതിഫലനമായി നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതാണോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇപ്പോഴത്തെ കൊറോണയും COVID-19 ഈ ലോകം മുഴുവൻ പരന്ന് വ്യാപിച്ച് മനുഷ്യൻ വല്ലാത്ത പരീക്ഷണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ അനുഗ്രഹദാതാവായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് മനുഷ്യരാഗമാനം കാണിച്ചുകൊണ്ടിരിക്കുന്ന നന്ദികേടിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണോ എന്നുള്ളത് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്താണ്? അതും അള്ളാഹുവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. സൂറത്തുൽ കഹ്ഫിലെ 58-ാമത്തെ വചനം വറബ്ബുകൽ ഗഫൂറു ദുർറഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ് ബല്ലഹും മൗഇദുൻ ലൻ യജിദു മിൻ ദൂനിഹി മൗഇലാ.
നിന്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. അവർ ചെയ്തു കൂട്ടിയതിന് അവൻ അവർക്കെതിരിൽ നടപടിയെടുക്കുകയായിരുന്നെങ്കിൽ അവർക്കവൻ ഉടൻ തന്നെ ശിക്ഷ നൽകുമായിരുന്നു. പക്ഷേ അവർക്കൊരു നിശ്ചിതാവധിയുണ്ട്. അതിനെ മറികടന്ന് രക്ഷ പ്രാപിക്കാവുന്ന ഒരു സ്ഥാനവും അവർ കണ്ടെത്തുകയില്ല. പ്രിയമുള്ളവരെ, ഈ പരീക്ഷണ നാളുകളിൽ ലോകത്തിന്റെ ഏതേത് ഭാഗത്തേക്ക് പോയി നോക്കൂ. അമേരിക്കയിലേക്കും സ്പെയിനിലേക്കും ചൈനയിലേക്കും ഇറ്റലിയിലേക്കും സൗദിയിലേക്കും UAEയിലേക്കും ഖത്തറിലേക്കും അങ്ങനെ കുവൈത്തിലേക്കും ലോകത്തിന്റെ ഏറ്റവും പ്രശസ്തരും പ്രഗത്ഭരും എന്നറിയപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും നാം ഒന്ന് കടന്നു. ഒരു രക്ഷയും ആർക്കും എവിടെയില്ലല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ രക്ഷ പ്രാപിക്കാവുന്ന ഒരു ഇടവും അവർക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. ഇന്നത്തെ ഈ പരീക്ഷണ കാലത്ത് വിശുദ്ധ ഖുർആന്റെ ഈ കാലികമായ പ്രഖ്യാപനത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് ഈ വിഷയം ഗ്രഹിക്കുന്നതോടൊപ്പം ഒന്ന് മനസ്സ് ഇരുത്തി ആലോചിക്കുകയും ചിന്തിക്കുകയും വേണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ജീവിക്കുന്ന നല്ല ദാസന്മാരായി തീരാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ ഖുർആനിന്റെ തണലിൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഖുർആനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് മരണപ്പെട്ടുപോയ നമ്മളുടെ പ്രിയങ്കരനായ തുറവൂർ ഹാഷിമിക്കയെ ഒന്ന് അനുസ്മരിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ. ഖുർആനിലൂടെ വലിയ മാറ്റത്തിന് സ്വന്തം വിധേയനായി ഒരുപാട് ആളുകൾക്ക് ഖുർആനിലൂടെ മാറ്റമുണ്ടാക്കണം എന്ന ഒരു പ്രതിജ്ഞയോടെ അതിനുവേണ്ടി താൻ പ്രവാസിയായി ജീവിച്ച റിയാദിലും അതിനുശേഷം പ്രവാസ ജീവിതം അവസാനിച്ച് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴും അതിനുവേണ്ടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം മുഴുവൻ. അയൽവാസികളെയും ഉടയവരെയും ഉറ്റവരെയും ബന്ധുക്കളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് സ്വന്തം വീട് തന്നെ ഒരു ഖുർആൻ ക്ലാസിന്റെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ഖുർആൻ പഠനത്തിന്, അതുപോലെ തന്നെ റിയാദിലായിരിക്കുമ്പോൾ മുസാബക്ക എന്ന് പറയുന്ന ഖുർആൻ പഠനത്തിന് നേതൃത്വം നൽകിയ അതിന്റെ ഏതാണ്ട് ഒരു പതിപ്പായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെളിച്ചം ഖുർആൻ പഠന പദ്ധതി, അത് കേരളത്തിൽ സാർവത്രികമാക്കുന്നതിലൊക്കെ വലിയ പങ്കുവഹിച്ച നിഷ്കളങ്കനായ നല്ല ഒരു സ്വഭാവത്തിന്റെ ഉടമയായ എല്ലാമെല്ലാമായിരുന്നു ഹാഷിമുക്ക. ഹാഷിമുക്ക കഴിഞ്ഞ ദിവസം അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തു. അള്ളാഹുവെ, അദ്ദേഹത്തിന് ഖുർആൻ വെളിച്ചമാക്കാൻ ഇവിടെ ശ്രമിച്ചതുപോലെ ഖബറിടെ നീ വെളിച്ചമാക്കി കൊടുക്കണമേ, പരലോകം ധന്യമാക്കി കൊടുക്കണമേ, അദ്ദേഹത്തെയും നമ്മളെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ജഅൽനാ ശാകിരീന ലിനിഅമിക യാ അല്ലാഹ്. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക യാ റഹമർ റാഹിമീൻ. അല്ലാഹുമ്മ സറിഫ് അന്നാ ഹാദിഹിൽ ഖുറബൽ അലീമ. അല്ലാഹുമ്മ ഹഫ്ളനാ മിൻ കുല്ലി ബലാഇൻ വവബാഇൻ വസൂഇൻ വഅംറാദിൻ മുഅദിയ والقرب العظيمة يا رب العالمين يا رحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.